അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി പട്ടികയിൽ ഏറ്റവുമധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പേരാണ് ഇന്ത്യൻ വംശജനായ മലയാളിയായ വിവേക് രാമസ്വാമിയുടെ. മികച്ച സംരംഭകനായി അമേരിക്കയിൽ തിളങ്ങി നിൽക്കുന്ന വിവേകിൻ്റെ രാഷ്ട്രീയ രംഗത്തേക്കുള്ള ചുവടുവയ്പ് ബന്ധുക്കളെപ്പോലും ആശ്ചര്യപ്പെടുത്തിയിരിക്കുകയാണ്. എന്തായാലും ഒരു കൈ നോക്കാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് വിവേക് ഗണപതി രാമസ്വാമി എന്ന 38 വയസ്സുകാരൻ. അമേരിക്കൻ പ്രസിഡന്റ് പദത്തിലേക്കാണ് ആ നോട്ടം. ഇന്ത്യൻ വംശജനായ ഋഷി സുനാക്കിന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാകാമെങ്കിൽ എന്തുകൊണ്ട് തനിക്ക് അമേരിക്കൻ പ്രസിഡന്റ് ആയിക്കൂടാ എന്നാണ് വിവേകിൻ്റെ ചോദ്യം. വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകാനാണ് വിവേക് കച്ചമുറുക്കിയിരിക്കുന്നത്. മുന്നിലുള്ളത് മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ്. ട്രംപിൻ്റെ കേസുകൾ പിടിമുറുക്കി മത്സരിക്കാൻ കഴിയാതെ വന്നാൽ അവസരം വിവേകിലെത്താൻ സാധ്യതയുണ്ട്. മത്സരം അങ്ങ് അമേരിക്കയിലാണെങ്കിലും അതിൻ്റെ ചൂടൻ കാറ്റടിക്കുന്നത് ഇങ്ങ് പാലക്കാട് വടക്കാഞ്ചേരിയിൽ. ഇലോൺ മസ്കിനെ ഉപദേശകനാക്കാനാണ് ആഗ്രഹമെന്നാണ് നമ്മ പയ്യൻ വിവേക് രാമസ്വാമി പറയുന്നത്. ഓരോ ഡിബേറ്റ് കഴിയുമ്പോഴും ജനപ്രീതി ഉയരുകയാണ്. വിജയിച്ചു വരട്ടെ. വടക്കാഞ്ചേരിയിലെ 130-ലേറെ കുടുംബങ്ങൾ താമസിക്കുന്ന അഗ്രഹാരത്തിലിപ്പോൾ ചൂടൻ വർത്തമാനം അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനെക്കുറിച്ചാണ്. മറ്റുള്ളവർ ഇവിടെ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് ചർച്ചയാക്കിയപ്പോൾ അവിടെ ചർച്ചയായത് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പാണ്. ഈ നാട്ടുകാരനായ വി ജി രാമസ്വാമിയുടെ മകൻ വിവേക് ഗണപതി രാമസ്വാമി അമേരിക്കൻ പ്രസിഡന്റ് പദത്തിന് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥിത്വം തേടി മത്സരിക്കുന്നുവെന്ന വിവരം അറിഞ്ഞത് മുതലാണ് അഗ്രഹാരങ്ങളിലെ പാലക്കാടൻ സംസാര വിഷയങ്ങൾക്ക് മേൽ അമേരിക്ക ആധിപത്യം സ്ഥാപിച്ചത്. വടക്കാഞ്ചേരി പെരുമ കാക്കുന്ന അമേരിക്കയുടെ സൂപ്പർ ഹീറോയായി വിവേക് രാമസ്വാമി മാറുമെന്ന ശുഭപ്രതീക്ഷയിലാണ് പാലക്കാട്ടെ അഗ്രഹാരങ്ങൾ. ഇവിടെ ചന്ദ്രൻ ഉദിക്കുമ്പോൾ സൂര്യൻ ഉദിക്കുന്ന അമേരിക്കയിൽ തെരഞ്ഞെടുപ്പിലെ വിവരങ്ങളറിയാൻ ഓരോരുത്തരും കാതോർത്തിരിക്കുന്നു. പേരക്കുട്ടികൾ സമൂഹമാധ്യമങ്ങളിലൂടെ വിവരങ്ങൾ പ്രായമായവർക്ക് കൈമാറുന്നു. വിവേകിൻ്റെ നിലപാടുകളെ ചിലർ കൈയടിച്ച് അഭിനന്ദിക്കുന്നു. ഇങ്ങനെ പോകുന്നു ആ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ. 1970-കളിലാണ് വിവേകിൻ്റെ മാതാപിതാക്കൾ അമേരിക്കയിലേക്ക് കുടിയേറിയത്. കോഴിക്കോട് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ബിരുദം നേടിയ ശേഷം വിവേക് രാമസ്വാമിയുടെ അച്ഛൻ വി ജി രാമസ്വാമി അമേരിക്കയിലേക്ക് പോയി. അവിടെ ഉന്നത വിദ്യാഭ്യാസത്തിന് ശേഷം അമേരിക്കയിൽ സ്ഥിരതാമസമാക്കാൻ തീരുമാനിച്ചു. മൈസൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് ബിരുദം നേടിയ തൃപ്പൂണിത്തുറ സ്വദേശി ഗീതയാണ് അദ്ദേഹം വിവാഹം കഴിച്ചത്. 1985 അമേരിക്കയിലെ സിൻസിനാറ്റിയിലാണ് വിവേകിൻ്റെ ജനനം.